ഒരു മനുഷ്യന് പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന് എത്ര കാലം കഴിയാനാകും? 3 പതിറ്റാണ്ടിലധികമായി പ്രകൃതി സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സ്വന്തം വീട് വനതുല്യമാക്കിയ ഒരാളുണ്ട് അടിമാലിയിൽ. പ്രകൃതി സ്നേഹിയും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ സമിതി അംഗവുമായ കെ ബുൾബേന്ദ്രൻ. കുടുംബസ്വത്തായി ലഭിച്ച 3 ഏക്കർ സ്ഥലത്ത് ഇദ്ദേഹം ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പും വൻമരങ്ങളും കണ്ട് ഏതെങ്കിലും വന്യജീവി സംഘടനത്തിന്റെ ഭാഗമായ വനമേഖലയിലാണോ എന്ന് സംശയിക്കേണ്ട. ബുൾബേന്ദ്രൻ എന്ന പരിസ്ഥിതി സ്നേഹിയുടെ 3 പതിറ്റാണ്ട് നീണ്ട അധ്വാനത്തിന്റെ ബലമാണ് ഈ മാതൃക ജൈവ വൈവിധ്യ ഉദ്യാനം. പ്രകൃതിയോടുള്ള സ്നേഹം മൂലം ഉണ്ടായിരുന്ന സർക്കാർ ജോലിയും വേണ്ടെന്ന് വെച്ചാണ് ബുൾബേന്ദ്രൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഇറങ്ങിത്തിരിച്ചത്. പരിസ്ഥിതി സംരക്ഷണം വ്യക്തി ജീവിതത്തിന്റെ ഭാഗമെന്ന് തലമുറകൾക്ക് പകർന്നു നൽകുന്നതിനായാണ് കുടുംബസ്വത്തായി ലഭിച്ച 3 ഏക്കർ സ്ഥലം ഇദ്ദേഹം വനമാക്കി മാറ്റിയത്. വിവിധ ഇനം ചെടികളും വൻമരങ്ങളും ഔഷധ സസ്യങ്ങളുമെല്ലാം ഈ ജൈവ വിദ്യാലയ കേന്ദ്രത്തിലുണ്ട്. അപൂർവ ഇനം പക്ഷികളുടെയും തവളകളുടെയും ആവാസ വ്യവസ്ഥ കൂടിയാണ് ഇവിടം. വിവിധ ഇനം തവളകൾക്കായി 7 ഓളം കുളങ്ങളാണ് ബുൾബേന്ദ്രൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്റെ പുരയിടത്തില് 7 ഓളം കുളങ്ങൾ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായി തന്നെ ഈ കാണുന്ന പോലെ പച്ച തുരുത്തുകളും വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് 29 ഇനം തവളകൾ ഇവിടെ വന്നും പോയിരിക്കുന്നു. കാരണം തവളയ്ക്ക് പറ്റിയ ആവാസ വ്യവസ്ഥ വരും പോകും. ഈ പച്ചത്തുരുത്തിനകത്ത് തവള കയറിയിരിക്കും. അവരെ പ്രജനന സമയത്ത് ഈ പറഞ്ഞ കുളങ്ങളിലേക്ക് അത് വന്ന് മുട്ടയിട്ട് അത് ലക്ഷക്കണക്കിന് തവള ഇവിടെ നിന്നും വിരിഞ്ഞ് പോകാറുണ്ട്. അവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് 7 കുളം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുഴുവൻ സമയവും പരിസ്ഥിതി പ്രവർത്തനത്തിനായി മാറ്റിവെക്കുന്ന ഇദ്ദേഹം ഉപജീവനമാർഗം കണ്ടെത്തുന്നത് ഫലവൃക്ഷ തൈകളും മറ്റും വിതരണം ചെയ്താണ്. വനസമാനമായ ഈ അന്തരീക്ഷം തേടി വിവിധ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പരിസ്ഥിതി ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഇവിടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുമുണ്ട്. എൻ്റെ ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഞാൻ മുഴുവൻ സമയം ഒരു പരിസ്ഥിതി പ്രവർത്തനമായിട്ടാണ് എൻ്റെ ജീവിതം നയിക്കുന്നത്. ഉപജീവനത്തിനായി എനിക്ക് നേഴ്സറി സപ്ലൈ ഉണ്ട്. പിന്നെ ജൂൺ പരിസ്ഥിതി ദിനങ്ങളിലൊക്കെ സ്കൂള് കോളേജ് അതുപോലെ പൊതുവായ സ്ഥലങ്ങളിൽ പുഴയോരങ്ങളിലൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ മരത്തൈകൾ കൊണ്ടുപോയി വെച്ച് വനവൽക്കരണം നടത്താറുണ്ട്. ശുദ്ധമായ വായുവിലിരുന്ന് യോഗ പരിശീലനം നടത്തുന്നതിനായി ഏറുമാടങ്ങളും ബുൾബേന്ദ്രൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി നിന്ന് പ്രവർത്തിക്കുന്ന ബുൾബേന്ദ്രനെ സംസ്ഥാന വനമിത്ര ഉൾപ്പെടെയുള്ള അവാർഡുകളും തേടിയെത്തിയിട്ടുണ്ട്. നിലവിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ സമിതി അംഗമാണ് ബുൾബേന്ദ്രൻ. പരിസ്ഥിതി സംരക്ഷണത്തിനായി തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും മാറ്റിവെക്കുന്ന ബുൾബേന്ദ്രന്റെ ജീവിതം ഈ പരിസ്ഥിതി ദിനത്തിൽ പൊതുസമൂഹത്തിനുള്ള ഒരു സന്ദേശമാണ്. ജനം ഇടുക്കി.